ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് വീരൻ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. വീരൻ എന്ന് അറിയപ്പെട്ട വീരരാഘവൻ നായർ എടത്വ സ്വദേശിയായിരുന്നു. ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം റേഡിയോ നാടകങ്ങളിൽ ധാരാളമായി അഭിനയിച്ചിട്ടുണ്ട്. റേഡിയോയിൽ പണ്ടുകാലത്ത് കുട്ടികൾക്ക് ഏറെ പ്രിയമുണ്ടായിരുന്ന ബാലലോകം എന്ന പരിപാടിയുടെ അവതാരകനായ ബാലലോകം അമ്മാവൻ 60കളിലും 70കളുടെ തുടക്കത്തിലുമൊക്കെ വീരനാണ് കൈകാര്യം ചെയ്തിരുന്നത്. 1952 മുതൽ സിനിമയിൽ അഭിനയിച്ച അദ്ദേഹം സത്യനാദ്യമായി അഭിനയിച്ച ആത്മസഖിയിലുണ്ടായിരുന്നു. ആത്മസഖിയിൽ സത്യനും ബി എസ് സരോജയുമായിരുന്നു നായിക നായകന്മാർ. വീരരാഘവൻ നായർ സിനിമയിൽ വീരൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 100ലേറെ സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലും കൂടുതലായി ക്യാരക്ടർ വേഷങ്ങളിലുമാണ് അദ്ദേഹം അഭിനയിച്ചത്. നീല പ്രൊഡക്ഷൻസിൻ്റെ പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. മധു ആദ്യമായി സംവിധാനം ചെയ്ത പ്രിയ എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം വീരൻ ചെയ്തിട്ടുണ്ട്. 1954 ബാല്യസഖി, പുത്രധർമ്മം എന്നീ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം 1969 കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലാണ് പിന്നീട് അഭിനയിച്ചത്. 70കളിൽ അമ്പലപ്രാവ്, കാക്കത്തമ്പുരാട്ടി, പഞ്ചവൻകാട്, ശ്രീ ഗുരുവായൂരപ്പൻ, കാപാലിക, നഖങ്ങൾ, കന്യാകുമാരി, പ്രയാണം, ചട്ടമ്പി കല്യാണി, ബന്ധനം തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഏറ്റവും ഒടുവിൽ 1980 അകലങ്ങളിൽ അഭയം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്.